നമസ്കാരം. ഇന്ന് നമ്മുടെ ടിപ്സ് മാമ്പഴത്തെക്കുറിച്ചുള്ളതാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി തുടങ്ങിയ വിറ്റാമിനുകളും മഗ്നീഷ്യം, ചെമ്പ്, അയൺ തുടങ്ങിയ ധാതുലവണങ്ങളും മാങ്ങയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പഴങ്ങളുടെ രാജാവ് എന്നാണ് മാമ്പഴം അറിയപ്പെടുന്നത്. കാരണം എല്ലാത്തരം വൈറ്റമിനുകളും മാമ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയ ഒരു പഴവർഗ്ഗമാണ്. കാരണം അമിത രക്തസമ്മർദ്ദത്തെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഇതിന് സഹായകമാണ്. ദഹനം എളുപ്പമാക്കുവാൻ സഹായിക്കുന്ന അസാധാരണമായ രുചിയാണ് മാമ്പഴത്തെ വ്യത്യസ്തമാക്കുന്നത്. ശരീരഭാരം കൂട്ടുവാൻ ഈ ഫലം നല്ലതാണ്. വിളർച്ചയ്ക്കും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും അത്യുത്തമമാണ്. കാരണം ഇതിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫലവർഗ്ഗമാണ് മാമ്പഴം. ജലദോഷമുള്ള സമയത്ത് പച്ചമാങ്ങ കഴിച്ചാൽ ഈ രോഗം ശമിക്കും. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. വേനൽ കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഫലവർഗ്ഗമാണ് മാമ്പഴം. ഇത് ശരീരത്തിന് ചൂടിനെ ശമിപ്പിക്കും. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുവാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കുന്നു. നിത്യവും മാമ്പഴം കഴിക്കുന്നത് ത്വക്കിന് വളരെ നല്ലതാണ്. കൂടാതെ വിളർച്ചയെ തടയാനും സഹായിക്കുന്നു. വർഷം മുഴുവൻ കായ്ക്കുന്ന സോണിയ മാങ്ങയാണ് നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മാവ് വർഗത്തിൽപ്പെട്ടത്. മാവിൻ്റെ ഇല ഉപയോഗിച്ച് പണ്ട് കാലത്ത് നമ്മൾ പല്ല് തേക്കുവാൻ ഉപയോഗിച്ചിരുന്നു. ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ടും മാമ്പഴം, മാവ് ഇലയും മാവിൻ്റെ തടിയും എല്ലാം തന്നെ ഉപകാരപ്രദമായ ഒരു ഫലവർഗ്ഗമാണ് മാവ് എന്ന് പറയുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ കൂട്ടുകാരെ. ഞാൻ എബ്രഹാം, യൂട്യൂബ് ചാനലിന് വേണ്ടി നന്ദി, നമസ്കാരം.